Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Malabar Golden Diamonds. Celebrate the beauty of life. Mangalya Swapnangalkku Charudeyagan. Kallarikkal's Gold Park, Payyanur. Sunida Furniture, Thavakkara, Kannur, since 1985. Payyanur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പയ്യന്നൂർ പെരുമ കോഓപ്പറേറ്റീവ് സ്റ്റോർസ്, പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ത്യൻ സ്വച്ഛതാ ലീഗ് 2 സീസണിന്റെ ഭാഗമായി പയ്യന്നൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ കവ്വായി കായൽ തീരത്ത് വിവിധ പരിപാടികൾ. അനുബന്ധമായി നിർമ്മിച്ച ശുചിത്വ സന്ദേശം മണൽ ശില്പം ശ്രദ്ധേയമായി. പ്ലാത്ര പുതുതായി ആരംഭിക്കുന്ന വിദേശ മദ്യവിൽപ്പശാലിനെതിരെ പ്രതിഷേധവുമായി മദ്യനിരോധന സമിതി. പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും മദ്യനിരോധന സമിതി ജില്ലാ പ്രസിഡന്റ് ഐസി മേരി ഉദ്ഘാടനം ചെയ്തു. ഏഴോട് പുറച്ചേരി കോട്ടക്കുന്ന് നരീക്കാമ്പള്ളി റോഡ് നവീകരണ പ്രവൃത്തിക്ക് തുടക്കമായി. റോഡ് നവീകരിക്കുന്നത് 98 ലക്ഷം രൂപ ചെലവിൽ. നവീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം എംവിജിൻ എംഎൽഎ നിർവഹിച്ചു. പയ്യന്നൂർ നമ്പ്യാത്രക്കോവിൽ ശിവക്ഷേത്രത്തിൽ ചുറ്റമ്പല നവീകരണ പ്രവൃത്തികളുടെ സമർപ്പണം വിപുലമായ രീതിയിൽ നടന്നു. സമർപ്പണ ചടങ്ങ് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ സ്വച്ഛതാ ലീഗ് 2 ഭാഗമായി പയ്യന്നൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ കവ്വായി കായൽ തീരത്ത് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പയ്യന്നൂർ നഗരസഭ ശുചിത്വ നഗരം സുന്ദര നഗരം പദ്ധതിയുടെ ഭാഗമായി നടന്ന പരിപാടി ടി എ മധുസൂദനൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ശുചീകരണ ക്യാമ്പയിൻ പരിപാടിയുടെ ഭാഗമായി കവ്വായി കായലോരത്ത് സംഘടിപ്പിക്കുന്ന ശുചിത്വ സന്ദേശ റാലിയാണ്. ഇന്ത്യൻ സ്വച്ഛതാ ലീഗ് 2 ഭാഗമായി പയ്യന്നൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ കവ്വായി കായൽ തീരത്ത് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ഹരിതകർമ്മസേന പ്രവർത്തകരുടെ ശുചിത്വ സന്ദേശ ഗാനത്തോടെ കവ്വായി കായൽത്തീരത്തേക്ക് നടന്ന റാലിയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് പരിപാടിയുടെ ഉദ്ഘാടനം ടി ഐ മധുസൂദനൻ എംഎൽഎ നിർവഹിച്ചു. നഗര വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പഴയ ഘടനയിൽ നിൽക്കുന്ന നഗരമാണ് എന്നുള്ളതിൻ്റെ പരിമിതികളും എടുത്തു കാണിക്കാൻ പാകത്തിൽ ശുചിത്വപൂർണമായിട്ടുള്ള അന്തരീക്ഷത്തിൻ്റെ നിദർശനമായി മാറുന്നതിന് പലപ്പോഴും നമുക്ക് തടസ്സം നിൽക്കുന്നുണ്ട്. ചെയർപേഴ്സൺ കെ വി ലളിത അധ്യക്ഷയായി, വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി ജയ, വി ബാലൻ, ടി വിശ്വനാഥൻ, ടി പി സമീറ, വി വി സജിത, കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ പി പി ലീല, നഗരസഭാ സെക്രട്ടറി എം കെ ഗിരീഷ്, ക്ലീൻ സിറ്റി മാനേജർ എ വി മധുസൂദനൻ, ശുചിത്വ മിഷൻ വൈ പി കെ വി അനുശ്രീ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ജനപ്രതിനിധികൾ, എൻ എസ് എസ്, പയ്യന്നൂർ കോളേജ് യൂണിറ്റ് 11 വളണ്ടിയർമാർ, എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വി എച്ച് എസ് സി, എൻ എസ് എസ് യൂണിറ്റ് വളണ്ടിയർമാർ, കുടുംബശ്രീ, ഹരിതകർമ്മസേന, വ്യാപാരി സമൂഹം, സന്നദ്ധ സംഘടന, നാട്ടുകാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കായലോരത്ത് മെഗാ ശുചീകരണവും സംഘടിപ്പിച്ചു. ഉണ്ണിക്കാനായുടെ നേതൃത്വത്തിൽ ശുചിത്വ സന്ദേശ മണൽ ശില്പവും ഒരുക്കി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ജലാശയങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഓർമ്മപ്പെടുത്തി പയ്യന്നൂർ നഗരസഭ കവ്വായി കായൽ തീരത്ത് മണൽ ശില്പമൊരുക്കി. പ്രശസ്ത ശില്പി ഉണ്ണിക്കാനായുടെ നേതൃത്വത്തിലാണ് ശില്പം നിർമ്മിച്ചത്. ഇന്ത്യൻ സ്വച്ഛതാ ലീഗ് 2 ശുചിത്വ നഗരം സുന്ദര നഗരം പയ്യന്നൂർ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കവ്വായി കായൽ തീരത്ത് കൂറ്റൻ മണൽ ശില്പം തീർത്തത്. 36 നീളവും 6 വീതിയിലും 4 ഉയരത്തിലും ശില്പി ഉണ്ണിക്കാനായുടെ നേതൃത്വത്തിലാണ് മണൽശില്പം ഒരുക്കിയത്. മനുഷ്യൻ പ്രകൃതിയിൽ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ പ്രകൃതിയെ എങ്ങനെ ബാധിക്കുന്നു എന്നതിൻ്റെ നേർക്കാഴ്ച കൂടിയാണ് അതിജീവനം എന്ന മണൽശില്പം. മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെട്ട പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് ദുരിതമനുഭവിക്കുന്ന വേദനാജനകമായ കാഴ്ച
പുതുതലമുറയെ ഓർമ്മപ്പെടുത്തുകയാണ് ശില്പി. കായൽ തീരത്തെ മണൽശില്പത്തിന്റെ ഉദ്ഘാടനം പയ്യന്നൂർ MLA TI മധുസൂദനൻ നിർവഹിച്ചു. ചെയർപേഴ്സൺ KV ലളിത അധ്യക്ഷയായി. തുടർന്ന് KU രാധാകൃഷ്ണൻ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജനപ്രതിനിധികൾ, സന്നദ്ധ സംഘടന, കുടുംബശ്രീ, ഹരിതകർമ്മസേന, NSS വളണ്ടിയർമാർ, വ്യാപാരികൾ, പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വിനേഷ് കൊയക്കയിൽ, ശ്രീകുമാർ എരമം, ഗോപി മാടക്കാൽ, അഭിജിത്ത് കാനായി, പ്രണവ് കുറ്റൂർ, ബിജു കൊയക്കയിൽ തുടങ്ങിയവർ ശില്പനിർമ്മാണത്തിൽ സഹായികളായി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പിലാത്തറയിൽ പുതുതായി ആരംഭിക്കുന്ന വിദേശ മദ്യവിൽപ്പനശാലയ്ക്കെതിരെ പ്രതിഷേധവുമായി മദ്യനിരോധന സമിതി. പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും മദ്യനിരോധന സമിതി ജില്ലാ പ്രസിഡന്റ് IC മേരി ഉദ്ഘാടനം ചെയ്തു. പിലാത്തറയിൽ പുതുതായി ആരംഭിച്ച വിദേശ മദ്യവിൽപ്പനശാലയിലേക്കാണ് കേരള മദ്യനിരോധന സമിതി പയ്യന്നൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും പൊതുയോഗവും സംഘടിപ്പിച്ചത്. പിലാത്ര വ്യാകുലമാത ദേവാലയ പരിസരത്ത് നിന്നാണ് പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത്. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മദ്യനിരോധന സമിതി ജില്ലാ പ്രസിഡന്റ് IC മേരി ഉദ്ഘാടനം ചെയ്തു. തിങ്ങിപ്പാർക്കുന്ന ഈ സ്ഥലത്ത് പ്രത്യേകിച്ചും നമ്മുടെ പള്ളി, കോൺവെന്റ്, ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഇതിന്റെ തൊട്ടുപുറകിലായി ഡി അഡിക്ഷൻ സെന്ററും പ്രവർത്തിക്കുന്നു. ഇവിടെ നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ആരുമറിയാതെ ഒരു രാത്രിയിൽ. മദ്യനിരോധന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർട്ടിസ്റ്റ് ശശികല മുഖ്യപ്രഭാഷണം നടത്തി. പിലാത്ര ഫെറോന വികാരി ഫാദർ ബെന്നി മണപ്പാട്ട് അനുഗ്രഹ ഭാഷണം നടത്തി. KG വർഗീസ് അധ്യക്ഷനായി. ഫെലിക്സ് ജോർജ്, നജ്മുദ്ദീൻ, കുഞ്ഞമ്മ തോമസ്, OV തോമസ്, KV രവീന്ദ്രൻ, ഹക്കീം മാടായി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഏഴിലോട് പുറച്ചേരി കോട്ടക്കുന്ന് നരീക്കാംവള്ളി റോഡ് നവീകരണ പ്രവൃത്തിക്ക് തുടക്കമായി. 98 ലക്ഷം രൂപ ചെലവിലാണ് നവീകരണ പ്രവൃത്തി നടക്കുന്നത്. നവീകരണ പ്രവൃത്തി MVJ MLA ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം പഞ്ചായത്തിലെ ഏഴിലോട് കോളനി സ്റ്റോപ്പ് പുറച്ചേരി കോട്ടക്കുന്ന് നരീക്കാംവള്ളി റോഡ് നവീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം MVJ MLA നിർവഹിച്ചു. ആ തലങ്ങളെല്ലാം വളരെ ശ്രദ്ധാപൂർവ്വം നമുക്ക് പരിഹരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ ശ്രീധരാണ് പറഞ്ഞ കുറേ ആൾ വാഴയും കൊണ്ട് ഇറങ്ങി. വാഴ കൊണ്ട് ഇറങ്ങുന്നവർക്ക് നേരെ പ്രശ്നങ്ങൾ കാണേണ്ടതില്ലല്ലോ, അതിന് പരിഹാരം കാണുന്ന നമ്മുടെ നാട്ടിൽ പൊതുവെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയുണ്ട്. ഒരു ജനപ്രതിനിധിയായ ശേഷം ഞാൻ നമ്മളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഒരു പദ്ധതി കൊണ്ടുവന്ന സംസ്ഥാന സർക്കാർ ബജറ്റിൽ ഉൾപ്പെടുത്തി റോഡ് നവീകരണ പ്രവൃത്തിക്ക് 98 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. 4.5 കിലോമീറ്റർ ടാറിംഗ് ചെയ്ത് നവീകരിക്കുന്ന റോഡ് ആദ്യത്തെ 3.5 കിലോമീറ്റർ നിലവിലുള്ള 3.8 മീറ്റർ വീതിയിലും പിന്നീട് 4.5 മീറ്റർ വീതിയിലും ബാക്കി ഭാഗം 3.8 മീറ്റർ വീതിയിലും ടാറിംഗ് ചെയ്ത് നവീകരിക്കും. വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ റോഡ് ഉയർത്തിയും ആവശ്യമായ സ്ഥലങ്ങളിൽ ഷോൾഡർ കോൺക്രീറ്റും ചെയ്യും. പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കോട്ടക്കുന്നിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ അധ്യക്ഷനായി. ടി തമ്പാൻ മാസ്റ്റർ AV രവീന്ദ്രൻ, മാത്രാടൻ കുഞ്ഞിക്കണ്ണൻ, K ശശിധരൻ, KC തമ്പാൻ മാസ്റ്റർ, MB രാജീവൻ, K ശ്രീരാഗ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ നമ്പ്യാത്രക്കോവിൽ ശിവക്ഷേത്രത്തിൽ ചുറ്റമ്പല നവീകരണ പ്രവൃത്തികളുടെ സമർപ്പണം നടന്നു. സമർപ്പണ ചടങ്ങിന്റെ ഉദ്ഘാടനം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളിയും ഈ കാണിക്കയുടെ ഉദ്ഘാടനം TM മധുസൂദനൻ MLA നിർവഹിച്ചു. പയ്യന്നൂർ നമ്പ്യാത്രക്കോവൽ ശിവക്ഷേത്രത്തിൽ ചുറ്റമ്പല നവീകരണ പ്രവൃത്തികളുടെ സമർപ്പണം വിപുലമായ പരിപാടികളോടെയാണ് നടന്നത്. തെക്കിനടുത്ത് തിരുനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചതോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. സമർപ്പണ ചടങ്ങിന്റെ ഉദ്ഘാടനം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളിയും ഈ കാണിക്കയുടെ ഉദ്ഘാടനം TI മധുസൂദനൻ MLA നിർവഹിച്ചു. തരത്തിലുള്ള ഇളവും അനുവദിക്കാതെ ഒരു പോരായ്മയും ആ കാര്യത്തിൽ ഉണ്ടാകാതെ ഭക്തരുടെ തൃപ്തിക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ക്ഷേത്രങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. അതിലേറ്റവും മുഖ്യമായ പങ്കുവഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ക്ഷേത്രം തന്ത്രി. ക്ഷേത്രം തന്ത്രിക്ക് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ രക്ഷകർത്താവിൻ്റെ സ്ഥാനമാണ്.
നമ്മുടെ മലബാർ ദേവസ്വം ബോർഡിൻ്റെ വിവിധ ക്ഷേത്രങ്ങളുടെ തന്ത്രിമാരായി ഇന്ന് ചുമതല നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന തന്ത്രിവര്യന്മാരിൽ ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ടി പി സുനിൽകുമാർ അധ്യക്ഷനായി, ബി വിജയൻ മാസ്റ്റർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പി മോഹനചന്ദ്രൻ, കെ എം ഈശ്വരൻ, ആർ എം ശങ്കരനാരായണൻ തിരുമുമ്പ്, പി യു രമേശൻ, പി പ്രശാന്ത്, സദനം നാരായണ പൊതുവാൾ, എസ് മുരളീഷേണായി, സന്ദീപാനന്ദ്, പി ദിനേശൻ എന്നിവർ സംസാരിച്ചു. കെ പത്മനാഭൻ, കെ പ്രസാദ്, മുത്തു വിനോദ് കുമാർ തളിപ്പറമ്പ എന്നിവരെ കെ പി പ്രദീപ് കുമാർ ഉപഹാരം നൽകി ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുളിക്കുന്നതിനിടെ തോട്ടിൽ മുങ്ങിത്താണ കുട്ടിയെ സാഹസികമായി രക്ഷിച്ച പയ്യന്നൂർ കാങ്കോലിലെ ഹയർ വിദ്യാർത്ഥിനി ദിയാരാജന് അഭിനന്ദന പ്രവാഹം. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് കാങ്കോൽ കരിങ്കുഴി തോട്ടിൽ യു പി സ്കൂൾ വിദ്യാർത്ഥിനി അപകടത്തിൽപ്പെട്ടത്. രണ്ട് ദിവസം മുൻപാണ് കാങ്കോൽ കരിങ്കുഴി തോട്ടിൽ കൂട്ടുകാരോടൊപ്പം കുളിക്കാനിറങ്ങിയ വെള്ളൂർ ഗവൺമെന്റ് യു പി സ്കൂൾ വിദ്യാർത്ഥിനി ആരാധ്യ അപകടത്തിൽപ്പെട്ടത്. തോട്ടിൽ നീന്തുന്നതിനിടെ കുട്ടി മുങ്ങിത്താഴുകയായിരുന്നു. ഈ സമയത്താണ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനിയായ ദിയാരാജ് സ്കൂൾ വിട്ട് വീട്ടിലെത്തുന്നത്. ബഹളം കേട്ട് ഓടിയെത്തിയ ദിയ സ്കൂൾ യൂണിഫോമിൽ തന്നെ വെള്ളത്തിലേക്ക് എടുത്തു ചാടി. മിനിറ്റുകളോളം കുട്ടിയെ ചേർത്ത് പിടിച്ച് വെള്ളത്തിൽ നിൽക്കുകയും ചെയ്തു. ദിയയുടെ അച്ഛൻ ബാബുരാജ് എത്തിയാണ് ഇരുവരെയും കരക്കടിപ്പിച്ചത്. ഇവരെല്ലാരും കൂടി കുളിക്കുന്നുണ്ടായേ, അപ്പൊ ഇവള് മുങ്ങായിരുന്നു. അപ്പൊ എന്നെ വിളിച്ചപ്പോ ഞാൻ വേഗം ഓടി തുള്ളി വരികയായിരുന്നു. അപ്പൊ ഇവള് ഇവിടുന്ന് മുങ്ങുന്നുണ്ടപ്പോ വേഗം എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ ഓടി വരികയായിരുന്നു. എന്റെ വീട്ടിന്റെ അടുത്ത് തന്നെയാണ്. നമ്മൾ മൂന്നാളും കൂടി ഇവിടുന്ന് കുളിക്കുമ്പം പെട്ടെന്ന് ഒഴുക്കി ഞാൻ അങ്ങോട്ട് പോകാണ്. അപ്പം ദിയേച്ചി വന്നപ്പം തുള്ളി പെട്ടെന്ന്. പിന്നെ ദിയേച്ചി ഞാനും കൂടി മുങ്ങുന്നുണ്ടായിരുന്നു. അപ്പൊ ദിയേച്ചിന്റെ അച്ഛനും അച്ഛൻ വന്നിട്ട് നമ്മൾ രണ്ടാളും കരക്കേക്ക് കയറ്റി. ഇവള് സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് ഇവിടുന്ന് മൂന്നാള് കുളിക്കുന്നുണ്ടായിരുന്നു. കുളിക്കുമ്പോൾ ഇവള് വേഗം തുള്ളി അരി ആരാധ്യ തുള്ളുമ്പോൾ അന്ന് താണില്ലേ, ഇവിടെ പാട് വെള്ളമില്ല, നിലയൊന്നും കിട്ടൂല. അന്നേരം ചെറിയവള് പറഞ്ഞു ഈ ആരാധ്യ മുങ്ങി താവും ചാവുന്ന ചാടി പോകാന്ന് പറഞ്ഞു. അന്നേരം ദിയ ചാടിപ്പോയി തുള്ളി ഓളക്ക് കയറാനൊന്നുമില്ല. അടക്കെട്ടെടുത്തും വരി നിലയിട്ടൂല, ഇവിടെ ഏടി നിലയിട്ടൂല. അപ്പോഴൊക്കെ വാവു കൂടി ഉണ്ടായിനി. ഓനോട് ഞാൻ പറഞ്ഞു ഇവനെ അത് മുങ്ങി ചാവുന്ന അന്നപാട് ഓൻ ചാടിപ്പോയി തുള്ളി. മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയാണ് ദിയാരാജ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പോഷണ മാസാചരണത്തിന്റെ ഭാഗമായി പയ്യന്നൂർ ഐ സി ഡി എസിന്റെ നേതൃത്വത്തിൽ പോഷകാഹാര പ്രദർശനം സംഘടിപ്പിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഉദ്ഘാടനം ചെയ്തു. പോഷണ മാസാചരണത്തിന്റെ ഭാഗമായി പയ്യന്നൂർ ഐ സി ഡി എസിന്റെ നേതൃത്വത്തിൽ അംഗനവാടി പ്രവർത്തകർ സംഘടിപ്പിച്ച പോഷകാഹാര പ്രദർശനം ശ്രദ്ധേയമായി. പ്രദർശനത്തിന്റെ ഉദ്ഘാടനം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല നിർവഹിച്ചു. ഇന്ന് നമ്മളെ ഇന്ത്യ രാജ്യത്ത് എടുത്തു നോക്കുമ്പോൾ തന്നെ പോഷകാഹാരത്തിന്റെ കുറവുകൊണ്ട് 54% കുട്ടികളും പോഷകാഹാരം കുറവിനാൽ ഇന്ത്യ രാജ്യത്ത് വീണ്ടും മരണപ്പെടുന്നു എന്നുള്ളതും നമുക്കൊരു വീതിതമായ കണക്കാണ് ഇന്ന് കാണാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് ഇതിന്റെ പ്രാധാന്യം നമുക്ക് താഴെത്തട്ടിലേക്ക് നമുക്ക് നല്ലവണ്ണം നമുക്ക് വളർന്നു വരുന്ന തലമുറയ്ക്ക്. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എം ഉല്ലാസൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം വി അപ്പുകുട്ടൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അനീമിയ എന്ന വിഷയത്തിൽ ഡോക്ടർ പൂജ കനകരാജൻ ക്ലാസ് എടുത്തു. ഐ സി ഡി എസ് സൂപ്പർവൈസർ കൃഷ്ണജാക്കെ നമ്പ്യ, ചിത്രലേഖ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഐ സി ഡി എസ് പരിധിയിലെ അംഗൻവാടി പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് പോഷകാഹാര പ്രദർശനം സംഘടിപ്പിച്ചത്. വിവിധ ഇലക്കറികൾ കൊണ്ടുള്ള വിഭവങ്ങളാണ് പ്രദർശനത്തിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മലയാള സിനിമയുടെ ഇഷ്ട ലൊക്കേഷനായി പയ്യന്നൂർ ഉൾപ്പെടെ മാറുമ്പോൾ പയ്യന്നൂരിലും പരിസരങ്ങളിലുമുള്ള കൂടുതൽ പേർക്ക് സിനിമയിൽ അവസരം ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ നദികളിൽ സുന്ദരി യമുന എന്ന പുതിയ ചിത്രത്തിൽ അഭിനയിച്ച് ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഏറ്റുകൊടുക്ക സ്വദേശി ഗോപിനാഥ്. പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലും സിനിമയിൽ നല്ല വേഷങ്ങൾ ചെയ്യുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. വെള്ളിയാഴ്ച റിലീസായ നദികളിൽ സുന്ദരി യമുന എന്ന ചിത്രത്തിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തിരിക്കുകയാണ് ആലപ്പടമ്പ ഏറ്റുകൊടുക്കയിലെ ഗോപിനാഥൻ. ഈ സിനിമയിൽ അഭിനയിച്ചതുവഴി നാട്ടിലൊരു താരപരിവേഷം തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇദ്ദേഹം. നാട്ടുകാർ ഒന്നടങ്കം പോയി തങ്ങളുടെ ഗോപിയേട്ടൻ അഭിനയിച്ച സിനിമ കണ്ടുകഴിഞ്ഞു.
അമേച്ചർ നാടകം, തെരുവ് നാടകം, കാക്കാരസി നാടകം, വിളിക്കലാമേള തുടങ്ങി കലാരംഗത്തെ മിക്ക മേഖലകളിലും നന്നേ ചെറുപ്പത്തിൽ തന്നെ തൻ്റെതായി വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനാണ് ഗോപിനാഥൻ. പക്ഷേ ഒരു ബിഗ് സ്ക്രീനിൽ ആദ്യമായിട്ടാണ് നല്ലൊരു കഥാപാത്രത്തോടു കൂടെ മെച്ചപ്പെട്ട രീതിയിൽ കാഴ്ചവെച്ചു എന്നതിൻ്റെ പരിമിതമായ ബോധ്യത്തിൽ കണക്കാക്കുന്നത്. പിന്നെ തുടർന്നിപ്പോൾ ആറാമത്തെ സിനിമ ഇപ്പോൾ വർക്ക് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്, വലിയ രണ്ട് പ്രോജക്റ്റിൽ ഇന്നലോട് കൂടിയിട്ട്. ബാലസംഘം, വേനൽത്തുമ്പി സംസ്ഥാന പരിശീലകൻ, കലാസാഹിത്യ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകൻ എന്നീ നിലകളിലും ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്. നദികളിൽ സുന്ദരി യമുന എന്ന സിനിമയിൽ കാളക്കാരൻ കുഞ്ഞമ്പു എന്ന വ്യത്യസ്തനായ ശ്രദ്ധേയമായ ഗ്രാമീണ കർഷക കഥാപാത്രമായാണ് ഗോപിനാഥൻ അഭിനയിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി പടന്ന യൂണിറ്റ് പടന്ന കടവത്തപ്പള്ളിക്ക് സമീപം നിർമ്മിച്ച വ്യാപാര ഭവൻ ഉദ്ഘാടനം ഈ മാസം 19 ചൊവ്വാഴ്ച നടക്കും. ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് കെട്ടിട ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പടന്ന യൂണിറ്റിനായാണ് പടന്ന കടവത്തപ്പള്ളിക്ക് സമീപം വ്യാപാര ഭവൻ നിർമ്മിച്ചത്. വ്യാപാര ഭവന്റെ ഉദ്ഘാടനം ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉദ്ഘാടനത്തിന് ശേഷം 2022-23 വർഷത്തെ വാർഷിക ജനറൽ ബോർഡ് യോഗം നടക്കും. യൂണിറ്റ് പ്രസിഡന്റ് പി എൻ അർഷാദ് അധ്യക്ഷനാകും. സംസ്ഥാന ജില്ലാ നേതാക്കൾ ചടങ്ങിൽ സംബന്ധിക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. സി എച്ച് അബ്ദുൾ റഹീം, എം എം മുഹമ്മദ് അസ്ലം, പി എൻ അർഷാദ്, വി കെ പി ഷാഫി, വി കെ അഷ്റഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് കുഞ്ഞിമംഗലം യൂണിറ്റ് കുടുംബസംഗമവും ജനറൽ ബോർഡ് യോഗവും കണ്ടംകുളങ്ങര ഗവൺമെന്റ് സെൻട്രൽ എപ് സ്കൂളിൽ നടന്നു. എക്സ് സർവീസ് ലീഗ് ജില്ലാ പ്രസിഡന്റ് പി കെ പത്മനാഭൻ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് കുഞ്ഞിമംഗലം യൂണിറ്റ് കുടുംബസംഗമവും ജനറൽ ബോർഡ് യോഗവും കണ്ടംകുളങ്ങര ഗവൺമെന്റ് സെൻട്രൽ യു പി സ്കൂളിൽ നടന്നു. എക്സ് സർവീസ് ലീഗ് ജില്ലാ പ്രസിഡന്റ് പി കെ പത്മനാഭൻ നമ്പ്യാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് പി വി ജനാർദ്ദനൻ അധ്യക്ഷനായി. എക്സ് സർവീസ് ലീഗ് കുഞ്ഞിമംഗലം യൂണിറ്റിന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാൻ സൗജന്യമായി സ്ഥലം അനുവദിച്ചു നൽകിയ കെ ഉൽപ്പലാക്ഷി അമ്മയിൽ നിന്ന് യൂണിറ്റ് പ്രസിഡന്റ് പി വി ജനാർദ്ദനൻ, സെക്രട്ടറി കെ പി രാമചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ നായർ എന്നിവർ സ്ഥലത്തിന്റെ രേഖ ചടങ്ങിൽ ഏറ്റുവാങ്ങി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. വെള്ളോറ ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് മാതമംഗലം ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പഠനോപകരണങ്ങൾ വിതരണം തിങ്കളാഴ്ച നടക്കും. പെരിങ്ങോം സി ആർ പി എഫ് ഡെപ്യൂട്ടി കമാൻഡന്റ് എം ജി ഡൊമനിക് വിതരണോദ്ഘാടനം നിർവഹിക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളോറ സ്കൂളിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള പഠന ഉപകരണങ്ങളുടെ വിതരണം 18-ാം തീയതി ഈ മാസം 18-ാം തീയതി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. വെള്ളോറ ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് മാതമംഗലം ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണം തിങ്കളാഴ്ച നടക്കും. പെരിങ്ങോം സി ആർ പി എഫ് ഡെപ്യൂട്ടി കമാൻഡന്റ് എം ജി ഡൊമിനിക് വിതരണോദ്ഘാടനം നിർവഹിക്കുമെന്ന് ലയൺസ് ക്ലബ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലയൺസ് ക്ലബ് പ്രസിഡന്റ് വി കെ പ്രവീൺ, സെക്രട്ടറി സനൂഷ് ലക്ഷ്മണൻ, ട്രഷറർ ക്യാപ്റ്റൻ ബോസ്, സ്കൂൾ പ്രിൻസിപ്പൽ പി ദാമോദരൻ, വി ആർ സി അധ്യാപിക ബിന്ദു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കും. മാതമംഗലത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ വി കെ പ്രവീൺ, സനുഷ് ലക്ഷ്മണൻ, ക്യാപ്റ്റൻ ബോസ്, പി വി വിനോദ്, ജുനൈദ് മാതമംഗലം എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പിലാത്ര സെന്റ് ജോസഫ് കോളേജിൽ പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കും കമ്പ്യൂട്ടർ ലാബും ആരംഭിച്ചു. കോഴിക്കോട് രൂപത ബിഷപ്പ് റവറന്റ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ഉദ്ഘാടനം ചെയ്തു. പിലാത്ര സെന്റ് ജോസഫ് കോളേജിൽ പുതുതായി ആരംഭിച്ച അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെയും കമ്പ്യൂട്ടർ ലാബിന്റെയും ഉദ്ഘാടനം കോഴിക്കോട് രൂപത ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ഉദ്ഘാടനം ചെയ്തു. എന്റെ മനസ്സിലുണ്ടായിരുന്ന ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കോളേജ് മക്കൾ പഠിക്കുന്ന വഴി എഡ്യൂക്കേഷൻ ഫോർ എഡ്യൂക്കേഷൻ ഫോർ ട്രാൻസ്ഫോർമേഷൻ, ഒരു രൂപാന്തരം പ്രാപിക്കുന്ന വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ ഫോർ
ഡെമോക്രസി. കണ്ണൂർ രൂപത ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല അധ്യക്ഷനായി. കല്യാശ്ശേരി MLA MVJ മുഖ്യപ്രഭാഷണം നടത്തി. കണ്ണൂർ സർവകലാശാല പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും വിരമിച്ച അധ്യാപകർക്കുള്ള ആദരവ് ചടങ്ങും അനുബന്ധമായി നടത്തി. കണ്ണൂർ സർവകലാശാല രജിസ്ട്രാർ പ്രൊഫസർ ഡോക്ടർ ജോബി കെ ജോസ്, കോളേജ് മാനേജർ ഫാദർ രാജൻ ഫൗസ്തോ, ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ബെന്നി മണപ്പാട്ട്, പ്രിൻസിപ്പൽ ഡോക്ടർ ഡെന്നി ഫിലിപ്പ്, PTA പ്രതിനിധി ലീന മോഹൻ, സ്റ്റാഫ് സെക്രട്ടറി രാജസി നായർ, കോളേജ് യൂണിയൻ പ്രതിനിധി റബീഹ മറിയം എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കരുവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1995 SSLC ബാച്ച് സ്നേഹസംഗമം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം ചെയ്തു. കരുവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1995 SSLC ബാച്ച് ഓർമ്മ 95 സ്നേഹസംഗമം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പഠിച്ചുകൊണ്ട് ഇന്ന് ജീവിതത്തിൻ്റെ ഈ കാലയളവിലെല്ലാം ജീവിതത്തിൻ്റെ മധുരവും ചവപ്പും എല്ലാം ഓർമ്മിക്കാനൊരു മേൽക്കൂരയ്ക്ക് കീഴിലെത്തുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം. നമ്മുടെ സ്കൂൾ ഉണ്ടായത് തന്നെ സഖാവ് AV യുടെ നേതൃത്വത്തിലുള്ള. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ്, ഫോക്ടോർ അക്കാദമി അവാർഡ് ജേതാവ് സുഭാഷ് അറുകര എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. PM പ്രസാദ് അധ്യക്ഷനായി, കെ ബിജു, പി സ്മിത തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ പരിപാടികളും അനുബന്ധമായി സംഘടിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ത്യൻ സ്വച്ഛതാ ലീഗ് 2 രണ്ടാം സീസണിന്റെ ഭാഗമായി പയ്യന്നൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ കവ്വായി കായൽ തീരത്ത് വിവിധ പരിപാടികൾ. അനുബന്ധമായി നിർമ്മിച്ച ശുചിത്വ സന്ദേശം മണൽ ശില്പം ശ്രദ്ധേയമായി. പിലാത്ര പുതുതായി ആരംഭിക്കുന്ന വിദേശ മദ്യവില്പന ശാലയ്ക്കെതിരെ പ്രതിഷേധവുമായി മദ്യനിരോധന സമിതി. പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും മദ്യനിരോധന സമിതി ജില്ലാ പ്രസിഡന്റ് IC മേരി ഉദ്ഘാടനം ചെയ്തു. ഏഴിലോട് പുറച്ചേരി കോട്ടക്കുന്ന് നരീക്കാംവള്ളി റോഡ് നവീകരണ പ്രവൃത്തിക്ക് തുടക്കമായി. റോഡ് നവീകരിക്കുന്നത് 98 ലക്ഷം രൂപ ചെലവിൽ. നവീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം MVJ MLA നിർവഹിച്ചു. പയ്യന്നൂർ നമ്പ്യാത്രക്കോവിൽ ശിവക്ഷേത്രത്തിൽ ചുറ്റമ്പല നവീകരണ പ്രവൃത്തികളുടെ സമർപ്പണം വിപുലമായ രീതിയിൽ നടന്നു. സമർപ്പണ ചടങ്ങ് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ഉദ്ഘാടനം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.